യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് പ്രത്യേകിച്ച് അത് പറയുന്നവരിലും കേൾക്കുന്നവരിലും വളരെയധികം മാറ്റം കൊണ്ടുവരുവാൻ വാക്കുകളിലൂടെ സാധിക്കും ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു സ്വപ്നങ്ങളെ പണിതുയർത്തുവാനും നശിപ്പിക്കുവാനും വാക്കുകൾക്ക് ശക്തിയുണ്ട് സുവിശേഷത്തിലുടനീളം യേശു ഏകദേശം പതിമൂന്ന് പ്രാവശ്യം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാക്കുകളിലൂടെ അന്നും ഇന്നും അനേകർ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുന്നുണ്ട് എന്നത് അഭിമാനകരമാണ് മത്തായി സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ യേശു പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കണ്ട് എന്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് വായിക്കും എന്നെ അനുഗമിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതുകൊണ്ടോ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ടോ ഒരുവൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല പത്രോസും അന്ത്രയോസും യോഹന്നാനും യോഹന്യാനും യാക്കോബുമെല്ലാം അവരെവിടെ വെച്ച് ഈ ശബ്ദം കേട്ടുവോ അവിടെ വെച്ച് തന്നെ സകലവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു പത്രോസം അന്ത്ര വലകൾ ഉപേക്ഷിച്ചപ്പോൾ തങ്ങളുടെ പിതാവിനെ തന്നെയും പടകിനെയും വിട്ട് യാക്കോബും യോഹന്നാനും യേശുവിനെ അനുഗമിച്ചു അവരുടെ ജോലി വല കുടുംബം മുൻഗണനകൾ ഭാവി പരിപാടികൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ അനുഗമിച്ചു ഭൗതികമായ സൗഭാഗ്യങ്ങൾ ഒന്നും കണ്ടല്ല ഇവരെല്ലാം യേശുവിനെ അനുഗമിച്ചത് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത മനുഷ്യപുത്രന്റെ വിളി കേട്ട് അവർ സകലവും വിട്ട് അവനെ അനുഗമിക്കാൻ തയ്യാറായി യേശുവിനെ അനുഗമിക്കുക എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്നാമതായി യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നാം ഇന്നുവരെ ചെയ്തു വന്നത് സകലവും നിർത്തിവെച്ചിട്ട് ചിലത് പുതുതായി ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ ഇഷ്ടങ്ങൾ മാറുന്നു തീരുമാനങ്ങൾ മാറുന്നു ജീവിത രീതികൾ മാറുന്നു പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് ചുവട് വയ്ക്കുവാൻ തുടങ്ങുന്നു നാം എന്താണ് യേശുവിനായി ഉപേക്ഷിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ യേശുവിനെ പിൻപറ്റിയതിനാൽ എനിക്കിവയൊക്കെ ഉപേക്ഷിച്ചേ പറ്റൂ എന്ന് സ്വയം തീരുമാനമെടുത്തവരാണോ നാം ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചാൽ മാത്രമേ യഥാർത്ഥമായി നമുക്ക് യേശുവിനെ പിന്തുടരാനായി കഴിയൂ രണ്ടാമതായി യേശുവിനോട് കൂടെ ആയിരിക്കുക ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരും പന് മൂന്നര വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നും കണ്ടും കേട്ടും പഠിച്ചും കഴിഞ്ഞതിനാൽ ശുശ്രൂഷയ്ക്ക് അയക്കുവാൻ തക്കതായ യോഗ്യത നേടി യേശുവിനോടൊപ്പം ദിനവും നന നടക്കാത്ത ഒരു വ്യക്തിക്ക് അവനെ അനുഗമിക്കുന്നുവെന്ന് പറയുവാൻ ഒരിക്കലും കഴിയുകയില്ല മൂന്നാമതായി യേശുവിനെ ഏറ്റുപറയുക യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പരസ്യമായി ഏറ്റുപറയാൻ നാം തയ്യാറാവണം യേശുവിനു വേണ്ടി നിലകൊള്ളണം നമ്മുടെ ഓരോ പ്രവർത്തിയിലും മറ്റുള്ളവരിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരുക യേശുവിനെ ഉയർത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക നാലാമതായി യേശുവിനെ പോലെ ആവുക യേശുവിനെ പിൻഗമിക്കുന്ന ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിത്തീരണം ഗുരുവിൽ നിന്ന് പഠിച്ചതും ഗുരുവിന്റെ സ്വഭാവവും തമ്മിൽ പ്രതിബിംബിക്കുമ്പോൾ നാം അവൻ്റെ ശിഷ്യർ എന്ന് ലോകമറിയും യേശു സ്നേഹിച്ചതുപോലെ ശുശ്രൂഷിച്ചതുപോലെ യേശു ലോകത്തിൽ വെച്ച് നമുക്ക് കാട്ടിത്തന്ന മാതൃക പ്രകാരമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാം അഞ്ചാമതായി അവനെ സ്നേഹിക്കുക എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല അതെ പൂർണ്ണ മനസ്സോടെ ശക്തിയോടെ പൂർണാത്മാവോടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് വാസ്തവമായി യേശുവിനെ അനുഗമിക്കാനായി സാധിക്കൂ എന്നെ അനുഗമിക്കുക എന്ന ക്ഷണം സ്വീകരിച്ചവർ എല്ലാവരും യേശുവിനെ അനുഗമിച്ചു എന്നാൽ മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ വളരെ ധനികനായ ഒരു യൗവനക്കാരൻ ഈ വിളി കേട്ടിട്ട് അവന് വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ചു പോയിക്കളഞ്ഞു എന്ന് കാണാം ഫിലിപ്പോസും ചുങ്കം പിരിക്കുന്ന മത്തായിയും എന്നെ അനുഗമിക്കുക എന്ന സ്വരം കേട്ടപ്പോൾ തന്നെ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചതായി കാണാം എന്തുകൊണ്ടാണ് ചിലർ അനുഗമിക്കുന്നതും മറ്റു ചിലർ അനുഗമിക്കാത്തതും യോഹനാന്റെ സുവിശേഷം പത്താമത്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവരെ അറിയുന്നു അവർ എന്നെ അനുഗമിക്കുന്നു ധനികനായ ഈ യൗവനക്കാരൻ ശബ്ദം കേട്ടുവെങ്കിലും അവൻ അവനുഗമിക്കാൻ കഴിയാത്തതെന്തായിരിക്കും കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽ അനുസരിച്ച് വന്ന ആ യൗവനക്കാരൻ തൻ്റെ സമപ്രായക്കാരേക്കാൾ ആത്മീയനാണല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം നിത്യജീവൻ പ്രാപിപ്പാനുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് അവൻ യേശുവിൻ്റെ അടുക്ക വന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ തൻ്റെ സമ്പത്തിനെ സ്നേഹിക്കിയാൽ അവനെ യേശുവിനെ അനുഗമിക്കാൻ സാധിച്ചില്ല ആകയാൽ യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായ സകലവും മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സ്നേഹത്തോടെ യേശുവിനെ അനുഗമിക്കാം മത്തായ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ചരിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശുവിനെ പിന്തുടർന്ന ഓരോ വ്യക്തിയുടെയും മുമ്പിൽ ലോകം യേശുവിനെ സമ്മാനിച്ച നിന്നയുടെയും പീഡയുടെയും പരിഹാസത്തിൻ്റെയും ചിഹ്നമായ ക്രൂശുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത് യേശുവിനെ അനുഗ അനുഗമിച്ച അപ്പോ മിക്കവരും രക്തസാക്ഷികളായി മാറിയിട്ടുമുണ്ട് എന്നാൽ നമുക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ക്രൂശ് ചുമന്നവർ നിന്ന് ചുമന്നവർ കർത്താവിനെ അനുഗമിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ആയിരിക്കുന്ന സ്വർഗഭവനത്തിലും എത്തിച്ചേർന്ന് നിത്യനിത്യയോഗങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ വാഴും അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്നെ അനുഗമിക്കുക എന്ന് യേശു ഇന്നും വിളിക്കുന്നു നമ്മുടെ ബലഹീനതകളും ഹൃദയവും വിശ്വസ്തയും അധ്വാനിക്കാനുള്ള മനസ്സും എല്ലാം അറിയുന്ന യേശുവിൻ്റെ ഈ സ്വരം കേട്ട് അവനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പലതും നഷ്ടമാക്കേണ്ടി വരും ബുദ്ധിശൂന്യർ മറ്റുള്ളവർ പരിഹസിച്ചു എന്നും വരാം എന്നാൽ യേശുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കുക എന്നെ അനുഗമിക്കുക ജീവിത സാഹചര്യങ്ങളിൽ പത്രോസിനെ പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ തൻ്റെ ഉയർപ്പിനു ശേഷം പത്രോസിനെ സ്ഥിരപ്പെടുത്തിയ ശേഷം യേശു വീണ്ടും ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നു എന്നെ അനുഗമിക്കുക യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ ഇന്നും അവന്റെ വെളിക്ക് കാതോർത്ത് അവനെ അനുഗമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ